السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر التلف. ونحن اليوم في الدورة في القسم الثاني من دورتي الثالثة من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനുള്ള പോഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ മൂന്നാം ഭാഗം, സെമസ്റ്റർ മൂന്ന് രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ആർദ്രമായ സ്വാഗതം. എവിടം വരെ എത്തിയത് നമ്മൾ? കുറച്ച് എക്സസൈസ് ഒക്കെ എഴുതിയിട്ടുണ്ട് നോപ്പില്. നോവൽ എക്സസൈസുകളൊക്കെ കൈകൊണ്ട് എഴുതണം കേട്ടോ. ടൈപ്പ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ എന്നൊരു സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൈകൊണ്ട് എഴുതണം. നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോഴത്തേക്ക് നമ്മളെ പേനയിൽ നിന്നും ബ്രെയിനിലേക്ക് ഒരു എന്തുണ്ട്, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഉണ്ടാകാം, പക്ഷേ അത്രത്തോളം എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ എഴുതുന്നുണ്ട് വേറെയും ചില സംഗതികളുണ്ട്. നമ്മൾ എഴുതുമ്പോഴത്തേ അതിന്റെ അക്ഷരങ്ങൾ തമ്മിലുള്ള ബന്ധം, അതെങ്ങനെയാണ് എഴുതേണ്ടത്, അവസാനത്തെ ഒരു 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 അക്ഷരം അവസാനത്തെ വരുമ്പോൾ എങ്ങനെ എഴുതും, മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതും, ഇതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പൊ നമ്മൾ അതുമായി താതാമ്യപ്പെട്ട് എഴുതും. നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോൾ ഇതിൻ്റെയായിട്ട് നമുക്ക് എഴുതി പോകണമല്ലോ. അപ്പൊ ഈ എക്സസൈസ് എഴുതാൻ പറയുന്നതൊക്കെ അതിന്റെ ഒരു ഭാഗം കൂടിയാണ്. എഴുതി തീരുമ്പോൾ നമുക്കറിയാം, ഈ അക്ബറിലൊക്കെ പഠിക്കുമ്പോൾ ആശാപരമായി അതിനെത്രത്തോളം സ്കില്ലുണ്ടോ അതിനേക്കാൾ ഉപരി അത് കുറെ അധികം വർക്ക് ചെയ്യുന്നുണ്ട്. കുറെ വായിക്കുന്നുണ്ട്, കുറെ എഴുതുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്, പരീക്ഷയ്ക്ക് എഴുതണം. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ലാംഗ്വേജുമായി അദ്ദേഹത്തിനുമായി ബന്ധം ഉണ്ടാകും. കുറെ അധികം പഠിക്കുന്നു. നമ്മളിപ്പോ 2 വർഷം കൊണ്ട് പഠിക്കുന്നതിനേക്കാളും കണ്ടന്റ് എന്താണ്, കണ്ടന്റ് കുറെ അധികമാണ്. എന്റെ 3 വർഷം കൊണ്ട് അവർ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് 3 വർഷമാണ് പഠിക്കുന്നത്. ആ 3 വർഷം കൊണ്ട് കുറെ അധികം സംഗതികൾ, പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. ഗ്രാമറായിട്ടും പാഠമായിട്ടും പദ്യമായും ഒക്കെ കുറെ അധികം, നോവലായിട്ടൊക്കെ കുറെ അധികം പഠിക്കുന്നുണ്ട്. ഖുർആൻ, ഹദീസ്, അങ്ങനെ അതുമായി അഭേദ്യമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വായിക്കുക, കൂടുതൽ കേൾക്കുക, ഭാഷ കൂടുതൽ കൈകാര്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ സംഗതികൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിന് വിൽപ്പത്തിൽ നേടുന്നത്. ആ കൂട്ടത്തിൽ അത് എഴുത്തുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റിന്റെ ഒരു കോപ്പി ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി. അപ്പോ ലൈബ്രറിയിൽ നിന്ന് ആ ഒരു പുസ്തകം എടുക്കണം. ആ പുസ്തകം എടുത്തിട്ട് ഒരാൾ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോകും, അടുത്ത ആൾ അടുത്ത ദിവസം വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, അത് ഇന്നത്തെ പോലെ ഫോട്ടോസ്റ്റാറ്റ് ഒന്നും വ്യാപകമായില്ല. അപ്പൊ അത് കുത്തിയിരുന്ന് എഴുതിയെടുക്കുക തന്നെ, എഴുതിയെടുക്കുക ഓരോ. അപ്പോൾ ഇത് അതിലും ഒരു പ്രത്യേകത ഉണ്ടാകുന്നുണ്ട്, എഴുത്തിലും എഴുപ്പത്തിന്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അതിന് പ്രത്യേകിച്ച് എഴുതി പഠിക്കുന്നതിന് അതിൻ്റെതായ സ്വാധീനം ഉണ്ട്. എഴുതിയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ നോട്ട്, എക്സസൈസ് ഇതൊക്കെ ഇടേണ്ടത് JPG ഫോർമാറ്റിലാണ്. സ്കാൻ ചെയ്യാൻ നമ്മൾ സ്കാൻ തന്നെ ഉപയോഗിക്കണം, ക്ലിയർ സ്കാൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ അതേസമയം പരീക്ഷയ്ക്ക് എഴുതി ഇടുമ്പോൾ അത് PDF ഫോർമാറ്റിലാണ് അയക്കേണ്ടത്. എക്സസൈസ് എഴുതി ഗ്രൂപ്പിലിടുമ്പോൾ അത് JPG ഫോർമാറ്റിലാണ് അയക്കേണ്ടത്. കാരണം അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ നമുക്ക് എഡിറ്റും ഇതൊക്കെ ചെയ്യാം, കറക്ഷനൊക്കെ ചെയ്യാം, അവിടെ റോങ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ എഴുതാം അവിടെ തന്നെ. അപ്പോൾ എഴുതിയിട്ട് അതേ തന്നെ അവിടെ തന്നെ സെൻഡ് ചെയ്യാം, വിതിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. മറ്റാണെങ്കിൽ PDF ആണെങ്കിൽ പിന്നെ അവിടെ പോയി എഡിറ്റ് ചെയ്യണം, പിന്നെ അതൊന്ന് സേവ് ചെയ്യണം, പിന്നെ സെൻഡ് ചെയ്യണം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എവിടെ എത്തി നമ്മള്?
സൂക്ഷിക്കുക സൂക്ഷിക്കുക, അതിനെ നിർത്തിയത് തഹ്വീർ. നിയമ സിദ്ധീൻ ആ സഫഹർക്കം സിദ്ധീൻ. സഫറക്കം നിയവസിത്തീൻ, ഇന്നമായിലാണ് നിർത്തി അല്ലേ. അപ്പൊ ഈ ഇയാക്ക ഇയാക്കി ഇയാക്കും എന്നൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അതെ, നമ്മുടെ എക്സസൈസ് അടക്കം വായിച്ചു തീർന്നു. ഇയാക്കും വമുഹ്തസാത്തുൽ ഉമൂർ. النزول من الحافلة وهي تسير يا أطفال. എന്താ പറയേണ്ടത്? النزول من الحافلة وهي تسير يا أطفال. إياكم والد والنزول إياكم ون والنزول نزول നുസൂലിയാണ്, നുസൂല ഇയാക്കും വൻ നുസൂല. അതായത് നിങ്ങൾ ഇറക്കത്തിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് മഫ്ഊലും ബിഹിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മൻസൂബായിട്ടാണത് വരിക, അതിനെ സൂക്ഷിക്കുക. പക്ഷേ ഇവിടെ വാ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പൊ വാ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തുകൊണ്ട് അതിന് നസ്ബി അത് നമുക്ക് ചിന്തിക്കേണ്ടത്, അതായത് അങ്ങനെ ഒരു പ്രയോഗമാണെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിൽ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് മഫ്ഊലും ബിഹിയുടെ സ്ഥാനത്ത് വരുന്നുണ്ട്. എന്തിനെയാണ് സൂക്ഷിക്കേണ്ടത്? നുസൂലിനെയാണ് സൂക്ഷിക്കേണ്ടത്. നുസൂല വഹിയ തസീറു, എന്തായിരുന്നു വഹിയ തസീറു? നീങ്ങിക്കൊണ്ടിരിക്കും. ആ, അത് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിറങ്ങുന്ന ഇനങ്ങൾ സൂക്ഷിക്കുക. ഇന്നമ്മ എന്താ? ആ, ഇന്നമ്മയ്ക്ക് ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. ഇന്നമ്മയ്ക്ക് ഒരർത്ഥം മാത്രമേ ഉള്ളൂ, മാത്രമാണ്. ഇന്നമ്മയ്ക്ക് ദീപു, അവൻ കളവ് പറയുക മാത്രമാണ്. ഇന്നമ അസ്ലുഹു ഇന്ന ഇത്തസലത് ബിഹ മസ്സായിദത്തു. സായിദ എന്താണ്? ആ, സായിദത്തിന്റെ പേര് മാറി എന്താണ്? സാദ, സാദ വർദ്ധിച്ചു. സായിദ് വർദ്ധിക്കുന്നത് മാ എന്ന് പറഞ്ഞാൽ എല്ലാ അക്ഷരങ്ങളും പെണ്ണുങ്ങളാണ്. നമ്മൾ ആദ്യം പറയുമല്ലോ എന്താണ് സ്ത്രീലിംഗ സർവനാമം പഠിപ്പിക്കാത്തത്. അപ്പൊ പഠിച്ചു പഠിച്ച് അവസാനം അറബിയിൽ വരുമ്പോൾ ഒരുപാട് സ്ത്രീലിംഗ പദങ്ങളേ ഉള്ളൂ. സർവത്ര അക്ഷരങ്ങളും പെണ്ണുങ്ങളാണ്. മാ അതിപ്പോ ഹർഫ് എന്ന് പറയുമല്ലോ, അപ്പൊ ഏതക്ഷരത്തെ പറഞ്ഞാലും അക്ഷരങ്ങളെല്ലാം സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. അതേപോലെ പദം, ഒരു പദം എന്ന് പറയുമ്പോൾ ആ പദത്തിന് പറയുന്ന വാക്ക് കലിമത്താണ്, അതിനെ എന്താണ് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മ അസ്സായിദത്തു എക്സ്ട്രാ മ കേട്ടോ, എക്സ്ട്രാ ആയിട്ടുള്ള ഒരു മായാണ് അതിന്റെ കൂടെ ചേരുന്നത്. തുസമ്മ, തുസമ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ്. തുസമ്മ, തുസമ്മ എന്ന് പറയുമ്പോൾ ഈ മായയെ കുറിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് സമ്മ, സമ്മയുടെ അർത്ഥം എന്താ? വിളിച്ചു. ആ, സമ്മ ഇസ്മ, ഇസ്മ വിളിച്ചു. ഇസ്മുൻ നാമം, സമ്മ നാമകരണം ചെയ്തു. സമ്മ നാമകരണം ചെയ്തു, സുമ്മിയ നാമകരണം ചെയ്യപ്പെട്ടു. യുസമ്മ, സമ്മ സമ്മ വരുമ്പോഴത്തേക്ക് യുസമ്മി എന്നാണ് വരിക. സമ്മ യുസമ്മി സബ്ഹ യുസബ്ഹു. പിന്നെ അതിനെന്താക്കി, സുമ്മിയ വരുമ്പോ യുസമ്മ, യുസമ്മ നാമകരണം ചെയ്യപ്പെട്ടു. തുസമ്മ ഹാദിഹിൽ ഹാദിഹി മ, തുസമ്മ ഹാദിഹി, ഇതിനെ വിളിക്കപ്പെടും. എന്ത് വിളിക്കപ്പെടും? മൽ കാഫത്ത് അൽ കാഫ അൽ മ അൽ കാഫത്ത് എന്നും ഇതിനെ എന്ത് ചെയ്യും? വിളിക്കും. ലിഅന്നഹാ തകുഫു ഇന്ന അനിൽ അമലി,
കാഫത്ത് എന്ന് പറഞ്ഞ എന്താണ്? കഫ, കുഫു ഐദിയക്കും. കഫ യകുഫു എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെച്ചു. കുഫു ഐദിയക്കും എന്ന് ഖുർആനിലുണ്ടല്ലോ. കുഫു ഐദിയക്കും, നിങ്ങൾ നിങ്ങളുടെ കൈകൾ എന്ത് ചെയ്യുക? തടഞ്ഞു വയ്ക്കുക. വഖീമു സ്വലാത്ത, നമസ്കരിക്കുക. മക്കയിൽ പറഞ്ഞതാ, നിങ്ങളാരെയും അടിക്കാനും പിടിക്കാനൊന്നും പോകണ്ട, നിങ്ങൾ നമസ്കാരം ആരാധന കാര്യങ്ങളൊക്കെ നിർവഹിക്കാം. അപ്പൊ കഫ യകുഫു തടഞ്ഞു വെച്ചു. ആ അപ്പൊ തുസമ്മ ഹാദിഹിൽ ഹാദിഹി, ഇതിനെ വിളിക്കപ്പെടും മാ അൽ കഫത്തു, തടഞ്ഞു വെക്കുന്ന മ എന്ന് വിളിക്കും. ലിഅന്നഹാ തകുഫു, അപ്പൊ കഫ യകുഫു, കാരണം അതെന്ത് ചെയ്യുന്നു? തടയുന്നു. ആരെ തടയുന്നു? ഇന്നയെ തടയുന്നു. അനിൽ അമലി, അതിന്റെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റിയിൽ നിന്നും, അത് അതിന്റെ ആക്ടിവിറ്റിയിൽ നിന്നും. അതെന്താണ് അതിന്റെ പണി? ഇന്നയുടെ പണി എന്താ? അമലു ഇന്ന ഇസ്മിനെ നസ്ബ് ചെയ്യുക, ഖബറിനെ റഫ് ചെയ്യുക എന്നതാണ് ഇന്നയുടെ അമൽ. ഇന്നല്ലാഹ ജമീലുൻ, ഇന്നല്ലാഹ ഗഫൂറുൻ. അപ്പോ ഇസ്മിന് നസ്ബ് ചെയ്യുന്നു, ഖബറിന് റഫ് ചെയ്യുന്നു, അതാണ് ഇന്നയുടെ അമൽ. ആ അമലിന് തൊട്ട് എന്ത് ചെയ്യും? അത് തടഞ്ഞു നിർത്തും. അപ്പൊ അതുകൊണ്ട് മാ സായിദയാണ്, അതൊരു എക്സ്ട്രാ മായാണ്, പക്ഷെ അതിന് മാൽ കാഫത്ത് എന്നാണ് വിളിക്കപ്പെടുക. തക്കുഫു അനിൽ അമൽ, അതിന്റെ അമലിൽ നിന്നും തടയുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് വന്നിരിക്കുന്നത്. തദഖുലു ഇന്നമ, ഇന്നമ വരും അല്ലെങ്കിൽ പ്രവേശിക്കും. ഇപ്പൊ എന്തുകൊണ്ടാ തദഖുലു എന്ന് പറഞ്ഞത്? തദഖുലു എന്ന് പറഞ്ഞ മുഅന്നസ് ഉപയോഗിക്കാൻ കാര്യം എന്താ? ആ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഫള് കലിമത്ത്, ഇതെല്ലാം എന്താണ്? സഹോദരിമാരാണ്, സഹോദരിമാരാണ്. അപ്പൊ തദഖുലു ഇന്നമ, ഇന്നമ എന്ന് പറയുന്ന സഹോദരി പ്രവേശിക്കും. അലൽ ജുംലത്തൈൻ, എവിടെ വരിക? രണ്ട് ജുംലയിലാണ് അത് വരിക. രണ്ട് തരം ജുംലയിലും വരും. രണ്ട് തരം ജുംലയിലും വരും. എങ്ങനെയുള്ള ജുംലയാണ്? ഒന്ന് ഒന്ന് അൽ ജുംലത്തുൽ ഇസ്മിയ, അൽ ജുംലത്തുൽ ഇസ്മിയ, വൽ ജുംലത്തുൽ ഫൈലിയ. നമ്മൾ പഠിച്ച രണ്ട് ജുംലയും പഠിച്ചായിരുന്നു. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചപ്പോൾ ജുംലത്തുൽ ഫൈലിയ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങിയത്. അപ്പൊ ജുംലത്തുൽ ഫൈലിയാണെങ്കിൽ ഫേൽ ഉണ്ടാവും, ഫായൽ ഉണ്ടാവും. മഫ്ഊലും ബിഹി ആവശ്യമുള്ള ഫേലാണെങ്കിൽ മഫ്ഊലും ബിഹി ഉണ്ടാവും. അപ്പൊ ജുംല ഫൈലിയായി. ജുംല ഇസ്മി ആണെങ്കിൽ അത് ജുംല അത് എന്താവും? നാമങ്ങളായിരിക്കും ഉണ്ടാവും. പിന്നെ അതായത് നിർവചനമായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? കുല്ലു ജുംലത്തിൻ തബ്ദഉ ബിൽ ഇസ്മി വഹിയ ജുംലത്തുൽ ഇസ്മിയ, കുല്ലു ജുംലത്തിൻ തദഖുലു ബിൽ ഫഅലി, ഫേല് കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ ജുംലത്തുൽ ഫഅലി. അതാണ് ശരിയായ, അതായത് പ്രയോഗത്തിലുള്ള നിർവചനം അതാണ്. ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ക്രിയ, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംല ജുംലത്തുൽ ഇസ്മിയയും, ഫേല് കൊണ്ട് തുടങ്ങുന്ന ജുംല ജുംലത്തുൽ ഫഅലിയെ. ഇപ്പൊ രണ്ടു തരം ജുംലയിലും ഇന്നമ വരും. ഖാലഹു തആല നഹ്വ് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാ والمساكين والعاملين عليها، هذا اللي بعد يرتون لنا هذا مؤتمر هذا. إنما الصدقات للفقراء. نربند دعنا أركض دعنا للفقراء والمساكين يا برنا ترى يبقى عند آية نمبر نوكي تاد كمبليت وايد شو كنا كذا أبادل يكتب آنغلا غانا بس.
لما صدقات الفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين غالبين في هنا سبيل الله في وابن سبيل السبيل. الله وابن السبيل. അപ്പൊ എട്ട് ഭാഗവും അവിടെ ഉണ്ട്. അവിടെ എല്ലാം വാ ഉയർത്തായത് കൊണ്ട് നമ്മൾ അത് പ്രസക്തം ഇല്ലാത്തതുകൊണ്ട് അത് കെട്ടിയത്. പിന്നെ സദഖാത്തു ലിൽ ഫഖറാ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണത്? ജുംലത്തുൽ ഇസ്മിയാണ്. അതേപോലെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ തുടക്കം മുതൽ തുടങ്ങുന്ന അതാണ്. എന്താണ് ഗോൾ സെറ്റ് ചെയ്യണം ആദ്യം തന്നെ. ആദ്യം തന്നെ ഗോൾ സെറ്റ് ചെയ്യാം. നമ്മൾ ഈ അറിയാതെ പോകുന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സംഗതിയാണ്, ഒന്ന് നിയ്യത്തും പിന്നെ ഒന്ന് തർത്തീബും. നമുക്ക് ഇല്ലാതെ പോകുന്നതും നമ്മുടെ പരാജയത്തിന്റെ പ്രധാനമായ കാരണവും ഈ രണ്ട് സംഗതിയാണ് അല്ലെ. ഇത് രണ്ടും എന്താണ്? ഫർളാണോ വാജിബാണോ മുസ്തഹബാണോ സുന്നത്താണോ? ആ ഏതൊക്കെയാണ്? നിയ്യത്തും തർത്തീബും. തർത്തീബ് എന്താ? എന്റെ ആ അതെ, ചരിത്ര ക്രമം തലപ്രകാരം തലം ക്രമപ്രകാരം ചെയ്യുക. അപ്പൊ അതെന്താണ്? ഫർളാണ്. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് പോവുക, ഒരു ക്രമാനുഗതമായി പോവുക എന്നതും അതേപോലെ എല്ലാത്തിനും ഒരു ക്രമവും അടുക്കും ചിട്ടയും ഉണ്ടാവുക എന്നതും അതിന്റെ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ്. നമസ്കാര ആരാധനകൾ ശരിയാകണമെങ്കിൽ ഈ നിയ്യത്തും തർത്തീബും വേണം. ഓക്കെ, അപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അപ്പോ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അപ്പൊ എന്താണ്? ജുംലത്തുൽ ഇസ്മിയാണ്. ഇന്നമൽ അഅ്മാലു പ്രവർത്തനങ്ങൾ ബിന്നിയ്യാത്ത്, നിയ്യത്തനുസരിച്ച് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത് എന്നർത്ഥം. പിന്നെ അടുത്ത ഉദാഹരണം, إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة سورة التوبة 18. إنما يعمر مساجد الله من آمن بالله واليوم الآخر. إنما يعمر അപ്പോൾ ഇവിടെ എന്ത് വന്നു? അമറ യഅമറു എന്ന് പറഞ്ഞാൽ പരിപാലിച്ചു നിർമ്മിച്ചു എന്നൊക്കെ ഉണ്ട് കേട്ടാ. അയ്മാറത്ത് പരിപാലനം, മുഹന്തിസ് മാമാരി. മുഹന്തിസ് മാമാരി പറയാറില്ല ഇവിടെ, ഡോക്ടർ ആർക്കിടെക്ചർ എഞ്ചിനീയർ മുഹന്തിസ് മാമാരി. ഈ വിസിറ്റിംഗ് കാർഡിനെ കൊണ്ട് തരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ അതിൽ ഒരു സൈഡിൽ അറബിയിലും ഒരു സൈഡിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും. രണ്ടും വായിച്ചു നോക്കുക. അതേപോലെ ചില ലീഫ്ലെറ്റുകൾ ഞാൻ സൗദി അറേബ്യയിൽ കണ്ടിട്ടുള്ള പല പല ലീഫ്ലെറ്റുകളും രണ്ട് ലാംഗ്വേജിലുണ്ടാവും, ഒരു സൈഡിൽ അറബിയിലും ഒരു സൈഡിൽ ഇംഗ്ലീഷിലും ഉണ്ടാവും. വായിച്ചു നോക്കിയാൽ നമുക്ക് സംശയമുള്ള അപ്പുറത്ത് മറിച്ച് നോക്കിയാൽ അതിൻ്റെ ആശയം ഉണ്ടാവും. അപ്പം നമ്മൾ അറബി വായിച്ചു നോക്കുക, മനസ്സിലാകത്തതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇത് മനസ്സിലാവും. ഒന്നുകിൽ അതിൻ്റെ ജസ്റ്റ് ട്രാൻസ്ലേഷൻ ആയിരിക്കും, ചിലപ്പോൾ യൂസേജ് കൊണ്ട് അല്പ സ്വല്പ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ആശയവും നമുക്ക് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ അപ്പൊ ഇന്നമന്റെ അർത്ഥം ഇവിടെ പറയുമ്പോൾ ഇന്നമായി ആഴമറും ഈ വരുമ്പോൾ പറയുന്നവർ മാത്രമാണ് പരിപാലിക്കേണ്ടത് എന്ന്. നമായമറു പരിപാലിക്കുന്നവൻ ഈ പറയുന്നവർ മാത്രമാണ്. മസാജിദ് അള്ളാഹി യാമറു മസാജിദ് അള്ളാഹി, അള്ളാഹുവിന്റെ ഭവനങ്ങളെ അല്ലെങ്കിൽ മസ്ജിദുകളെ പരിപാലിക്കുന്നവർ ഇവർ മാത്രമാണ്. മൻ ആമന ബില്ലാഹി, അള്ളാഹിൽ വിശ്വസിക്കുന്നവൻ മാത്രമാണ്. വല്യോമിൽ ആഖിരി, അല്ല അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ഷ ഇല്ലല്ലാഹ്, അല്ലാതെ വേറെ ആരും പേടിക്കാത്തവനാണ് കമ്മിറ്റി വരേണ്ടതെന്നാണ് പറഞ്ഞത്. പള്ളി പരിപാലന കമ്മിറ്റി, പണ്ടൊക്കെ മഹല്ലി കമ്മിറ്റി ആയിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പള്ളി പരിപാലന കമ്മിറ്റി. നിങ്ങളെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, പള്ളി പരിപാലിക്കൽ മാത്രമേ ഉള്ളൂ, മറ്റത് മഹല്ലിനുമായി കുറെ കാര്യങ്ങളൊക്കെ അവർ ആസൂത്രണമാണ് ചെയ്യുന്നത്. ഇപ്പൊ മഹല്ലിലൊന്നും പണിയില്ല, എല്ലാം പള്ളി പരിപാലനം മാത്രമേ ഉള്ളൂ. കാരണം ഒരു മഹല്ലിൽ തന്നെ ഒന്നിലധികം പള്ളികൾ വരാൻ തുടങ്ങി, വ്യത്യസ്ത തരത്തിൽ കൈകാര്യം ചെയ്യുന്നവർ വരും. അപ്പൊ എന്താ, പിന്നെ മഹല്ല് കമ്മിറ്റിക്ക് പകരം
പള്ളി പരിപാലന കമ്മിറ്റിയായി. എന്തായിരുന്നാലും ഈ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട് വലം യഖ്ഷ ഇല്ലല്ലാ, അവരെ അല്ലാഹ് മാത്രമേ ഭയപ്പെടുകയും ചെയ്യാവൂ. വലം യഖ്ഷ, അവൻ ഭയപ്പെടുന്നില്ല, ഇല്ലല്ലാ അല്ലാഹ് അല്ലാതെ. അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉള്ളവർ മാത്രമാണ് പള്ളി പരിപാലിക്കുന്നവർ. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നു, അതേപോലെ ഞങ്ങൾ വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്കാണ് അവകാശം. ആര് പറഞ്ഞു? ഖുറൈശികൾ. ഓരോരുത്തരും മത്സരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോ അല്ല ചോദിച്ചതാണ് ജാൽത്തും ശഖായത്തൽ ഹജ്ജ് വഇമാറത്തൽ മസ്ജിദി കമൻ ആമന ബില്ലാഹി. അപ്പൊ ഇത് ഇങ്ങനെ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതും ഇതേപോലെ പള്ളി പരിപാലനവും ഒക്കെ അള്ളയിലും റസൂലിലും വിശ്വസിക്കുന്നതിനേക്കാളും വലിയ സംഭവമാക്കി നിങ്ങൾ എടുത്തിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞതാണ് ഇന്നമായ മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി. പള്ളി പരിപാലിക്കേണ്ട അവകാശം ഈ പറയുന്നവർക്ക്, വിശേഷണങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ്. അവൻ മാത്രമാണ് പരിപാലിക്കുന്നവൻ, പരിപാലിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇന്നമായ അമറു പരിപാലിക്കുന്നവൻ ഇവർ മാത്രമാണ്. ാഹി മൻ ആമനമില്ല, അള്ളയിൽ വിശ്വസിക്കുന്നവൻ മാത്രമാണ് പള്ളി പരിപാലിക്കുന്നത് എന്ന ഫേല് മുലാരി ആയിട്ടാണ്, അതായത് ഹാലിലാണ് വന്നിരിക്കുന്നത്. പ്രസന്റ് ടെൻസിലാണ് പ്രയോഗം. പക്ഷേ അവർക്ക് മാത്രമാണ് അതിന് അവകാശമുള്ളത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളയിലും പരലോകത്തിലൊക്കെ വിശ്വാസം ഉണ്ടായിരിക്കുകയും നമസ്കാരവും നോമ്പൊക്കെ ആരാധനാ കർമ്മങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുകയും അതേപോലെ പടച്ചവനല്ലാതെ വേറെ ആരും വേടിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് പള്ളി വരിക്കാൻ പരിപാലിക്കാനുള്ള അവകാശം. അതെ, വെള്ളിയാഴ്ച മാത്രം വന്നിരുന്ന അവിടെ പൈസ വരുന്നവരുടെ കണക്കെഴുതുന്നവർക്കല്ല പള്ളി പരിപാലനത്തിന്റെ അവകാശമുള്ളത്. അതേപോലെ ഒരേ സമയം അള്ളാഹു അക്ബർ എന്ന് വിളിക്കുകയും അത് കഴിഞ്ഞിട്ട് വേറെ ആളുടെ സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുന്നവർക്കല്ല. ഓക്കെ, അപ്പൊ ഇന്നമാ തുഫീദു, ഇന്നമാ തുഫീദു എന്ന് പറഞ്ഞാൽ അഫാദ, പ്രയോജനം ചെയ്തു. അഫാദ പ്രയോജനം ചെയ്തു, ഫായിദത്തുൻ പ്രയോജനം. അറബികൾ പറയും മാഫി ഫായിദ എന്ന് പറഞ്ഞാല് നോ യൂസ്, മാഫി ഫായിദ, ഒരു പ്രയോജനമില്ല. ഫായിദത്തുൻ പ്രയോജനം, അതിന്റെ ഫേലാണ് അഫാദ, പ്രയോജനം ചെയ്തു. അല്ലെങ്കിൽ അത് ഇന്ന ഫലം ചെയ്യും, അത് ഇന്ന ഫലം ചെയ്യും എന്നാ പറയുന്നത്. തുഫീദു ഇന്നമാ, ഇന്നമാ അപ്പൊ ഇന്നമാടെ തുഫീദുവിന്റെ ഫാഇൽ ആരാ ജുംലയില്? ഇന്നമാ എന്ന് പറഞ്ഞത് കലിമത്ത് മാന്നസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, തുഫീദു എന്ന് ഫേലിന് മാനസാക്കി. നേരത്തെ പറഞ്ഞു അത്തായീൻ നിശ്ചയിക്കൽ, അയ്യനും സ്പെസിഫൈ ചെയ്യും, സ്പെസിഫൈ ചെയ്യും. തുഫീദു ഇന്നമ അത്തായീൻ, ഒന്നിന് എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും. വയൂജിബു ഇസ്ബാത്തൽ ഹുക്മി അൽ മദ്കുർ. യൂജിബു, യൂജിബു എന്ന് പറഞ്ഞെന്തായി? വാജിബാക്കി അല്ലെങ്കിൽ ആക്കും. ഔജബ വാജിബാക്കി, ഔജബ. നമുക്ക് അറിയുന്ന വാക്കുകളെ പേരുകളാക്കി മാറ്റിയ ചില സന്ദർഭങ്ങളാണ് ഇവിടെ കണ്ടത്. നമുക്ക് അറിയുന്ന പദങ്ങൾ അത് നമ്മൾ ഫെയിലായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഒന്ന് വന്നത് എന്താണ്? ഔജബ യൂജിബു, വജബ നിർബന്ധമായി, വജബ നിർബന്ധമായി, ഔജബ നിർബന്ധമാക്കി. ഓക്കെ, അപ്പൊ ഇതേപോലെ ഇവിടെ എന്ത് പറഞ്ഞു? തുഫീദ് പറഞ്ഞു. അപ്പൊ ഫായിദത്തിന് നമുക്കറിയാം, അതിനെ കീഴാക്കി മാറ്റി അഫാദ പ്രയോജനം ചെയ്തു. അപ്പൊ വാജിബ് നമുക്കറിയാം നിർബന്ധമായത്, ഔജബ നിർബന്ധമാക്കി.
ഇസ്ബാത്തൽ ഹുക്മി, ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സബത്ത ഉറച്ചു. സബത്ത കേട്ടിട്ടുണ്ടോ? സബത്ത 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 കേട്ടിട്ടുണ്ടോ? ആ, നോമ്പ് പൊടിക്കുമ്പോ എന്താ പറയുന്നത്? സഹബല്ലമ ഇത് തുടങ്ങുന്ന പ്രാർത്ഥന പറയാറുണ്ടോ? സഹബല്ലമഉ വബത്തല്ലത്തിൽ അറൂഹു വസബത്തല്ലജറു ഇൻഷാ അല്ലാ. ആ, അത് പഠിച്ചു വെച്ചോളൂ. സഹബല്ലമഉ, ദാഹം പോയി. സഹബല്ലമഉ വബത്തല്ലത്തിൽ അറൂഹു, ഞരമ്പുകൾ നനഞ്ഞു. വസബത്തൽ അജിറു, പ്രതിഫലം ഉറപ്പായി. സബത്ത ഉറച്ചു. സബത്ത ഉറപ്പിച്ചു. സബത്ത ഉറച്ചു, സബത്ത ഉറപ്പിച്ചു. അതാണ് സബത്തക്കല്ലാഹു, സബത്തക്കല്ലാഹുമ്മ, സബത്തക്കല്ലാഹുമ്മ സബ്ബിത്തുഹു. അതെ, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സ്വആൽ. അയ്യന, അയ്യന നിശ്ചയിച്ചു. തഴീൻ നിശ്ചയിക്കല്ല, അപ്പോയിന്റ്മെന്റ് ചെയ്യലെന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ വേറെ എവിടെ വായിച്ചിട്ടെന്ന് വന്നതാണ് എനിക്ക് തോന്നുന്നത്. അയ്യന, അതായത് സ്പെസിഫൈ ചെയ്യും എന്നാണ്. അതിനെ സ്പെസിഫിക് ആക്കും എന്ന് പറഞ്ഞില്ലേ? തഴീൻ സ്പെസിഫൈ ചെയ്യും. അത്തഴീൻ തുഫീദ്, അതിന് ഒന്നിനെ എന്ത് ചെയ്യാണ്? സ്പെസിഫൈ ചെയ്യുന്നു. ഇപ്പൊ എന്നമായ യാമറു എന്താണ്? അതിനെന്ത് ചെയ്യാണ്? യാമറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ല, ആ സംഗതി എന്ത് ചെയ്യാണ്? അതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് മാത്രമാക്കും. ഇപ്പൊ നമ്മള് പിന്നെ മാരിഫയും നെക്കറയും മാരിഫയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാരിഫ ആക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? സ്പെസിഫിക് നൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ യാമറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ല എന്ത് ചെയ്യുന്നു? അതിനെ സ്പെസിഫൈ ആക്കുകയാണ്, അവരെ ആക്കുകയാണ് ചെയ്യുന്നത്. ഇന്നമല്ല ബിന്നിയാത്ത്, അതിനെന്ത് ചെയ്യുന്നു? ഇന്നമ വന്നപ്പോ പ്രവർത്തനങ്ങൾ നിയത്തനുസരിച്ച് മാത്രമാണ് എന്ന് സ്പെസിഫൈ ചെയ്യുകയാണ്. തഴീൻ വയൂജിബു ഇസ്ബാത്തൽ ഹുക്മിൽ മദ്കൂരി, ആ പറഞ്ഞ കാര്യത്തെ എന്ത് ചെയ്യുന്നു? നിർബന്ധമാക്കുന്നു. ഔജബ യൂജിബു നിർബന്ധമാക്കുന്നു, ഇസ്ബാത്ത് ഉറപ്പിക്കൽ. അപ്പൊ സബത്ത ഉറച്ചു, സബത്ത ഉറപ്പിച്ചു. അപ്പൊ സബത്ത എന്ന് പറഞ്ഞതിനെ നസലയോട് ഉപമിച്ചാൽ നസല ഇറക്കി, നസല ഇറങ്ങി, നസല ഇറക്കി. അതേപോലെ തന്നെ അതിന് ചെയ്യാം, അൻസലയും ആക്കാം. ചില ക്രിയകളെ അങ്ങനെ രണ്ട് രീതിയിലും ആക്കാം. അപ്പൊ അതിൽ പെട്ടതാണ് സബത്ത ഉറച്ചു, സബത്ത ഉറപ്പിച്ചു, അതേപോലെ അസ്ബത്ത ഉറപ്പിച്ചു. അപ്പൊ അസ്ബത്ത വന്നപ്പോ അതിന്റെ ക്രിയാദാതം എന്ത് വരും? പറഞ്ഞ വിധി, ആ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ആ പറഞ്ഞ പ്രസ്താവന അല്ലെങ്കിൽ വിധി എന്തായാലും ആ പറഞ്ഞ കാര്യം മെൻഷൻഡ് എന്ന അർത്ഥത്തിലാണ് മദ്കൂർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്മരിക്കപ്പെട്ട, മനസ്സിൽ ഓർമ്മിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞു. ജക്കറ എന്ന് പറയുമ്പോൾ മെൻഷൻ ചെയ്യുക, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, പരാമർശിക്കുക. അപ്പൊ പരാമർശിച്ച നിയമം എന്ത് ചെയ്യുന്നു? ഉറപ്പാക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ ഓരോന്നും വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇന്നമ സദഖാത്തുനിൽ ഫുഖറ, അവർക്ക് മാത്രമാണ് എന്ന് എന്ത് ചെയ്യുന്നു? സ്പെസിഫൈ ചെയ്യുന്നു. ഈ ആൾക്കാർക്കുള്ളതാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. നിയത്തനുസരിച്ച് മാത്രമേ പ്രവർത്തനങ്ങൾ പരിഗണിക്കുകയുള്ളൂ എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ഇവരാണ് പള്ളികൾ പരിപാലിക്കേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ഇസ്ബാത്തൽ ഹുക്മിൽ മദ്കൂരി വനഫിയ ഗൈരി ഹാദൽ ഹുക്മി. അപ്പോ തുഫീദു തഴീന വഇസ്ബാത്ത് വയൂജിബു ഇസ്ബാത്ത, പിന്നെന്ത് ചെയ്യുന്നു? തുഫീദുവിന്റെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് തഴീൻ വന്നത്. പിന്നെന്ത് ചെയ്യുന്നു? വനഫിയ, നഫി എന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് ആക്കുക.
ഇല്ലായ്മ ചെയ്യുക. വനഫി ഇല്ലാതാക്കുന്നു, ഇല്ലാതാക്കലിനെയും എന്ത് ചെയ്യും, തുഫീദു അതിൻ്റെ ഫലം ചെയ്യും. ഇതിന് ഇങ്ങനെയുള്ള ഫലമാണ്, ഫലങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. വനഫിയ അത് ഇല്ല ഇല്ല എന്ന് പറയും അല്ലെങ്കിൽ കാണിക്കും. എന്തിനില്ല എന്ന് കാണിക്കും. ഗൈരി ഹാദൽ ഹുക്മി, ഗൈരി ഹാദൽ ഹുക്മി, നഫീനെ ഗൈറിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുക, പിന്നെ ഗൈറിന് ശേഷം വന്നാൽ ഹാദൽ ഹുക്മി, ഈ വിധിയെ, ഈ പറഞ്ഞ കാര്യം അൻഹു അതിൽ നിന്നും, ഈ പറഞ്ഞ കാര്യമല്ലാത്തതൊന്നും ഇല്ല എന്നുകൂടി ചെയ്യും, അത് ഫലം നൽകും എന്ന ഫലം കൂടി അത് നൽകും. അപ്പൊ ഇത് മാത്രമാണ് എന്ന് സ്പെസിഫൈ ചെയ്യും, ഇതല്ലാത്ത ഒന്നും ഇല്ല എന്ന്, ഇത് മാത്രമാണ് എന്നും ഇതല്ലാത്ത ഒന്നും ഇല്ല എന്നും ഉള്ള ഫലം ചെയ്യും. തുഫീദു ഇന്നമാ അത്തഅയീന വയൂജിബു ഇസ്ബാത്തൽ ഹുക്മി അൽമദ്കൂരി, ഇതിനെ പറഞ്ഞ കാര്യത്തെ ഉറപ്പിക്കുകയും ഇതിനെ സ്പെസിഫൈ ചെയ്യ അതിനെ സ്പെസിഫൈ ചെയ്യുകയും ഇതല്ലാതെ ഒന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നതാണ് ഇന്നമ. ഇപ്പൊ വെറുതെ ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രമാണെന്ന്, മലയാളത്തിൽ മാത്രമാണെന്ന് പറയുമ്പോൾ നമുക്കതിന്റെ ആശയം മനസ്സിലായി, പക്ഷേ ഇതെല്ലാം അടങ്ങുന്നതാണ് ഇന്നമ എന്ന് പറയുന്ന പ്രയോഗം. ക്ലിയറായോ? ക്ലിയറായോ ഇല്ലേ? ബാക്കി എത്രയാ ഉള്ളത്? കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 75% ഉണ്ടോ? ഉണ്ടോ ബാക്കി 75% ഉണ്ടെങ്കിൽ ഗുരുതരമാണ്, ബാക്കി 25% ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വായിക്കാൻ പോകും. സ്വന്തം വായിക്കുമ്പോഴേ സംഗതികളല്ല ഓരോന്നും മനസ്സിലാവുള്ളൂ. പിന്നെ മാ ഈ പറഞ്ഞ പ്രയോജനം ചെയ്യും, എന്ത് പ്രയോജനമാണ് ചെയ്യുന്നത്? അത്തഴിയും സ്പെസിഫൈ ചെയ്യും അല്ലെങ്കിൽ സ്പെസിഫിക് ആക്കും, അതിനെ നിർണയിക്കും. ഇന്നമായമറും മസാജുകളായി എടുത്തു നോക്കിയാൽ പള്ളി പരിപാലിക്കേണ്ടത് ആരാണ് എന്ന കാര്യം അവിടെ വ്യക്തമാക്കും. തഴിയിൽ വ്യക്തമാക്കാൻ പറഞ്ഞു, വ്യക്തമാക്കും. പിന്നെ എന്ത് ചെയ്യും? യോജിപ്പിസ്ബാത്തൽഹക്കുമി, അതിനെ ഉറപ്പിക്കും, അതിനെ ഉറപ്പിക്കും. പിന്നെന്ത് ചെയ്യും? ഇതൊന്നും അല്ലാത്തത് ഒന്നുമില്ല എന്ന് പറയും, അത് ഉറപ്പിക്കും, സ്പെസിഫൈ ചെയ്യും, അതിനെ ഉറപ്പിക്കും, ഇതല്ലാത്തതൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യും. ഫഖൗലുന ഇന്നമാ ഹുവ മുഹന്ദിസുൻ, ഫഖൗലുന അപ്പോൾ നമ്മളെ പറയല്, ഖൗലുന നമ്മളെ പറയല്, നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ ഇന്നമാ ഹുവ മുഹന്ദിസുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യുഫീദു അന്നഹു മുഹന്ദിസുൻ ഫഖത്ത്, അപ്പൊ മലയാളത്തിൽ പറയുന്ന പോലെ അർത്ഥമായി. യുഫീദു അത് ഈ പ്രയോജനമാണ്, പറയുന്ന പറയ ഫലമാണ് ചെയ്യുന്നത്. അന്നഹു അതായത് അവൻ മുഹന്ദിസുൻ എഞ്ചിനീയർ, ഫഖത്ത് ഫഖത്ത് എന്ന് പറഞ്ഞാൽ മാത്രം മാത്രം, അവനൊരു എഞ്ചിനീയർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അയാളൊരു എഞ്ചിനീയർ ആണ്, അയാൾക്ക് വേറൊന്നും അറിയില്ല. കുറവായിട്ട് പറയുന്നതാണല്ലേ അത്? കുറവായിട്ടാ പറയുന്നത്. ഇന്നമാഹുവ മുഹന്ദിസ്, ഹുവ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ അയാൾ എഞ്ചിനീയർ ആണ്. ഇന്നമാഹുവ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ അല്ലാതെ വേറൊന്നുമല്ല. അയാളവിടെ അവിടുത്തെ ഇമാമത്ത് ഇമാ ഇമാമോ ഹത്തീബോ ഒന്നുമല്ല, അയാൾ എഞ്ചിനീയർ ആണ്. അയാള് എഞ്ചിനീയർ ആണ്, അതിന്റെ പ്രൊജക്റ്റിന്റെ ഓണർ അല്ല, കൺസൾട്ടന്റും അല്ല. അയാളെന്താണ്? അയാൾ എഞ്ചിനീയർ മാത്രമാണ്. പ്രൊജക്ട് കൺസൾട്ടന്റ് വേറെ ഉണ്ടാവും, പ്രൊജക്ടിന്റെ ക്ലയന്റ് വേറെ ഉണ്ടാവും, അതേപോലെ മഹാസിബ് വേറെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോ
ഇന്നമ അഹോ മുഹന്ദിസൻ, അയാൾ മുഹന്ദിസൻ പത്ത എളിഞ്ഞിന് മാത്രമാണ്. വലൈസ ഫീഹി സിഫത്തുൻ ഉഖ്ര, വേറെ വിശേഷം നമ്മളയാൾക്ക് പറയാനുണ്ട്. വല്ലാഹി ലഖദ് ഫരഹ്തു കസീർ, അത് അടുത്ത പ്രയോഗമാണ്. അപ്പൊ ഇന്നമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇന്നമ ഇന്നമായും ഏകദേശം ഒരേ ഉത്തരം അർത്ഥമാണല്ലേ. ഇന്നമായും ഇന്നമ എന്ന് ഫക്കത്തും. പറഞ്ഞാല് ഫക്കത്ത് എന്ന് പറഞ്ഞ ഒരേപോലെ അല്ല. ഫക്കത്ത് എന്ന് പറഞ്ഞാല് ഒള്ളി എന്ന് മാത്രമേ അർത്ഥമാകുന്നുള്ളൂ. ഇന്നമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇന്നമ എന്ന് പറയുമ്പോ തുഫീദു തഅയീൻ സ്പെസിഫൈ ചെയ്യുന്നു, യൂജിബു ഇസ്ബാത്തൽ ഹുക്മി, ആ ഹുക്മിനെ എന്ത് ചെയ്യുന്നു, ഇസ്ബാത്ത് ചെയ്യുന്നു, ഉറപ്പിക്കുന്നു. വനഫിയ ഗൈരി ഹാലിന് അതിൽ ഹുക്മിയാണ് പോയതെന്ന് മാറ്റുന്നു. നമുക്ക് ഇത് രണ്ടും ഒരേപോലെയാണ് എന്ന് പറയാൻ പറയാം, പക്ഷെ എങ്കിലും ഇന്നമ എന്ന് പറയുന്നത് ഫത്തത്തിനേക്കാളും ഇതാണ്, അതെ സൂപ്പർ റിലേറ്റീവ് ആണ്. അടുത്തത് അവൻ അവൻ മാത്രമാണ് എഞ്ചിനീയർ എന്നുള്ള പറയണമെങ്കിൽ ഇന്നമാ ഹുവൽ ഉപയോഗിക്കുന്നു. മുഹന്ദിസുന്ന്, അപ്പോ അത് ഹുവൽ മുഹന്ദിസു, ഹുവൽ മുഹന്ദിസുന്ന പറയുന്നു. ഇന്നഹു ഹുവ മുഹന്ദിസുന്ന് ഇന്നഹു പോസ്റ്റ് ഹുവൽ ചെയ്തിട്ട് വരില്ല. മുഹന്ദിസുന്ന് പറയണം. ഇന്നഹു ഹുവൽ മുഹന്ദിസു. ഓക്കെ ആ അല്ലെങ്കിൽ ഹുവൽ മുഹന്ദിസ്, ഇന്നഹു ഹുവൽ മുഹന്ദിസ്, എന്തായാലും കുഴപ്പമില്ല. ഇന്ന വേണം എന്നുള്ള ഇന്നങ്ങൾ ചേർത്തിട്ട് ഇന്നഹു ഹുവൽ മുഹന്ദിസ്. ഇവിടെ നെക്കരയായിട്ട് വരുമ്പോഴത്തേക്ക് എന്തായി, നെക്കരയായിട്ട് വരുമ്പോഴത്തേക്ക് ഈ മാരിഫയായിട്ട് വരുന്നതിന്റെ അത്ര എന്തുണ്ടാവില്ല, സ്പെസിഫിക് ആയിരിക്കില്ല, അതായത് അത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല. ഇന്നമാഹുവ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ അവൻ എഞ്ചിനീയർ മാത്രമാണ്. ഇന്നഹു ഹുവൽ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ ഹുവ ആൽ മുഹന്ദിസ്, അയാളാണ് എഞ്ചിനീയർ. ഹുവല്ലാഹു എന്ന് പറഞ്ഞില്ലേ, കുൽ ഹുവല്ലാഹു പറയുക, അവനാണ് അല്ലാഹു. ഹുവല്ലാഹുൽ ഖാലിഖ്, അവനാണ് ഖാലിഖായ അല്ലാഹു എന്നൊക്കെ പറഞ്ഞാൽ നോക്കിയാൽ അറിയാം. അടുത്തത് വല്ലാഹു ലഖദ് ഫരഹ്തു കസീറ, വല്ലാഹു ലഖദ് ഫരഹ്തു കസീറ. ഇവിടെ നമ്മൾ നേരത്തെ വാവുൽ കസം പറഞ്ഞിരുന്നുണ്ട്. വാവുൽ കസം പറഞ്ഞപ്പോഴത്തേക്ക് വാവ് എന്താണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വാവ് എന്ത് ആക്ടിവിറ്റി ചെയ്യുമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ആ വാവ് കസമിന്റെ വാവാണ്, വാവ് കസം എന്ന് പറഞ്ഞാല് അത് കസ്ർ ചെയ്യും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. ഉദാഹരണം പറയാണ്, വല്ലാഹി ലഖദ് ഫരഹ്തു കസീറൻ, വല്ലാഹി അല്ലാഹ് തന്നെയാണ് സത്യം, ലഖദ് ഫരഹ്തു തീർച്ചയായും ഞാൻ, ഫരഹ എന്താണ് സന്തോഷവാനായി ആ സന്തോഷിച്ചു, ഫരഹത്തു കസീറൻ ഒരുപാട് ഹുന. ഇവിടെ ഫരഹത്തു കസീറൻ എന്ന് പറഞ്ഞത് എന്താണ്, നമ്മളൊരു ജുംലയെ കുറിച്ച് പറയുമ്പോൾ ഇനി അങ്ങോട്ട് ഓരോ സംഗതിയും മുമ്പത്തേതാണ്, ഇത് ഖബറാണ്, ഇത് ഫഇലാണ്, ഇത് ഫാഇലാണ്, ഇത് മഫ്ഊലു ബിഹി ആണ്, അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ ഈ പറഞ്ഞ ലഖദ് ഫരഹത്തു കസീറൻ എന്ന് പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ ഫരഹത്തു കസീറൻ എന്ന് പറഞ്ഞത് എന്താണ്, അത് ജവാബുൽ ഖസമാണ്. വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് പറയുന്നു, സത്യം ചെയ്താൽ ഖസമിന് എന്തുണ്ടാവും, ജവാബ് ഉണ്ടാകും. നിങ്ങൾ നമ്മുടെ ഖസമത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഉണ്ടല്ലോ, ഖസമുകൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ ജവാബ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ പറയുന്ന സീനിയർ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ജവാബാണ് എന്ന്. അപ്പൊ ഇത് വായിച്ചു നോക്കുക, ഇപ്പൊ നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് ഈ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത് സംബന്ധിച്ച് ജവാബും എന്താണെന്നുള്ളത്. അപ്പൊ സത്യം ചെയ്താൽ ആ സത്യം ചെയ്യുന്നതിന് ഒരു ജവാബ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, സത്യം ചെയ്തിട്ട് എന്ത് പറയുന്നു എന്നത് അതിന്റെ ജവാബാണ്.
പിന്നെ ഫരിഹത്ത് കസീറൻ എന്ന് പറഞ്ഞത് ജവാബുൽ ഖസം, സത്യം ചെയ്തതിന്റെ ജവാബ് എന്നാണ് പറയുക. നമ്മൾ ജവാബ് ഷർത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ, ഉപാധി വന്നു, ഉപാധിയുടെ റിസൾട്ട് ആണ് പറഞ്ഞത് അല്ലേ. അപ്പൊ അതേപോലെ ജവാബുൽ ഖസമാണ്. ഇതാക്കാണ് ജവാബുൽ ഖസമി ജുംലതൻ ഫിഇലിയതൻ. അപ്പോ ഫരിഹത്തു കസീറൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുംല ഫിഇലിയാണോ ജുംല ഇസ്മിയാണോ? ഫിഇലിയാണ്. കൊണ്ട് തുടങ്ങപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനാൽ അത് എന്താണ്? അത് ജുംല ഫിഇലിയാണ്. ഇതൊക്കെയാണ് ജവാബുൽ ഖസമി ജുംലതൻ ഫിഇലിയതൻ. അത് ഫിഇലിയായ ഒരു ജുംലയാണ് അതിന്റെ ജവാബെങ്കിൽ. മുസ്ബത്തൻ, മുസ്ബത്ത്, മുസ്ബത്ത് എന്ന് പറഞ്ഞ എന്താ? ആ നെഗറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല, പിന്നെന്താണ്? സബ്ബിത്തിന്റെ മുസ്ബത്ത് സബ്ബിത്തിന്റെ ഇസ്മുൽ അതെ മഫ്ഊലാണ്, സ്ഥാപിക്കുന്നതാണ്, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ് മുസ്ബത്ത്. ഇപ്പൊ മുസ്ബത്തും മൻഫിയും ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവ്. അസ്ബത്ത ഉറപ്പിച്ചു, നേരത്തെ നഫി പറഞ്ഞില്ലേ, മൻഫി ഇല്ല എന്ന് പറഞ്ഞു, അത് നെഗറ്റീവ്. മുസ്ബത്ത് ഉറപ്പിക്കപ്പെട്ടത്. അസ്ബത്ത യുസ്ബിത്തുവിന്റെ ഇസ്മു മഫ്ഊലാണ് മുസ്ബത്ത്. ഫെലിയത്തൻ മുസ്ബത്തൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫെയിലാണ് എങ്കിൽ, ജുംലയാണെങ്കിൽ, ജുംല ഫെലിയത്തൻ, ജുംലത്തൻ ഫെലിയത്തൻ മുസ്ബത്തൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജുംലയാണെങ്കിൽ, മുസദ്ദറത്തൻ ബിഫാലിൻ, ബിഫാലിൻ സദ്ദറത്ത് എന്താ? ബിഫാലിൻ മാലിൻ. സദർ എന്താ? സദർ നെഞ്ച് അല്ലെങ്കിൽ തള്ളി നിൽക്കുന്നത് കേട്ടോ, ഉന്തി നിൽക്കുന്നത് അല്ലെങ്കിൽ തള്ളി നിൽക്കുന്നത് എന്നാണ് മുസദ്ദറത്ത്. ഇവിടെ അർത്ഥം മുസദ്ദറത്ത് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് കേട്ടോ, ആരംഭിക്കുന്നത്. മുസദ്ദറത്തൻ ബിഫേലിൻ മാലിൻ, ഫേല് മാലി ആദ്യത്തിൽ വന്നതായ ഒരു ജുംല ഫേലിയയാണ് എങ്കിൽ, ഉക്കിദ എന്ത് ചെയ്യും? അക്കദ എന്ന് പറഞ്ഞാൽ അക്കീദ് കേട്ടിട്ടില്ലേ അറബികൾ, അറബിയിൽ ഉള്ള അക്കീദ് എന്ന് പറഞ്ഞാൽ ഷുവർ 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 ഉറപ്പാണ്. അത് വേറെ, അത് വേറെ, അത് കോഫാണ്, ഉറപ്പിച്ചു എന്നാണ് അല്ലെ? അക്കഥ ഉറപ്പിച്ചു, അക്കീദ് ഉറപ്പായും, അക്കഥ ഉറപ്പിച്ചു, ഉക്കിദ ഉറപ്പിക്കപ്പെട്ടു. ബിഫേലൻ മാലുൻ ഉക്കിദ ബില്ലാമി, ലാമ കൊണ്ട് ഉറപ്പിക്കപ്പെട്ടത്. നമ്മൾ തഅക്കീദിന്റെ ഇന്ന എന്ന് പറഞ്ഞില്ലേ, തഅക്കീദിന്റെ ഇന്ന എന്ന് കേട്ടോ, കേട്ടോ? ആ ഇന്ന തുഫീദു തഅക്കീദ് എന്ന് പറഞ്ഞല്ലോ, ഇന്ന ഉറപ്പിക്കല് ഫലം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ തഅക്കീദിന്റെ ഫേല് മാവി എന്താ? അക്കത. അക്കത, അതാണ് അക്കത. അതിന്റെ മജ്ഹൂലാണ് ഉക്കിദ. ബിഫേലിൻ മാവിൻ ഉക്കിദ ബില്ലാമി, ലാമ കൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതായ ബില്ലാമി വഖദ്. അല്ല തിരിച്ചാണ്, അതായത് ജുംലത്തൻ ഫൈലിയത്തൻ മുസ്ബിത്തൻ മുസദ്ദറത്തൻ ബിഫഇലിൻ മാദിൻ. അങ്ങനെയാണെങ്കിൽ ഉക്കിദ ബില്ലാമി വഖദ്, എങ്ങനെയാണെങ്കിൽ ഇതാക്കാണ് ജവാബുൽ ഖസ്മി ജുംലത്തൻ ഫൈലിയത്തൻ മുസ്ബിത്തൻ മുസദ്ദറത്തൻ ബിഫഇലിൻ മാദിൻ. അവിടെ വരെയാണ് ഒന്നാമത്തെ ഫ്രേസ്. ഇതാക്കാണ് ജവാബുൽ ഖസ്മി, ഖസമിന്റെ ജവാബ് ജുംലത്തൻ ഫൈലിയത്തൻ മുസ്ബിത്തൻ മുസദ്ദറത്തൻ മുസദ്ദറത്തൻ ബിഫഇലിൻ മാദിൻ. ജവാബുൽ ഖസമി, ഖസമിന്റെ ജവാബ്, സത്യം ചെയ്യുന്നതിന്റെ ജവാബ്, അതിന്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഫലം
ജവാബ് എന്ന് പറഞ്ഞാൽ അതായത് എന്താ മറുപടി മറുപടി അല്ലേ, ജവാബ് മറുപടി. അപ്പൊ കസമിന്റെ മറുപടി അല്ലെങ്കിൽ കസം ചെയ്ത് പറഞ്ഞുകൊണ്ട് എന്താണോ പറയുന്നത് ആ പറയുന്ന പോയിന്റ് ഇതാക്കാണ് ജവാബുൽ ഖസം. അത് ജവാബുൽ ഖസം വരേഹത്തു കസീർ എന്ന് പറഞ്ഞത് ജവാബുൽ ഖസമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ അതുപോലുള്ള ഭാഗം ജുംലത്തൻ ഫേലിയത്തൻ മുസ്ബത്തൻ മുസദ്ദറത്തൻ, ജുംലത്തൻ ഫേലിയത്തിന് ഫേലിയായ ജുംലയായിരിക്കുകയും മുസദ്ദറത്തൻ ബി ഫേലിൻ മാലിൻ അത് ഒരു ഫേല് മാലി കൊണ്ട് തുടങ്ങുകയും ചെയ്താൽ ഉക്കിര അതിനെന്ത് ചെയ്യണം ഉറപ്പിച്ചു പറയണം, താക്കീൽ ചെയ്യണം അല്ലെങ്കിൽ താക്കീലാക്കപ്പെടും, താക്കീലാക്കപ്പെടും. എങ്ങനെ താക്കീലാക്കപ്പെടും? ബില്ലാമി വഖദ്, ലാമും കദും ഉപയോഗിച്ചുകൊണ്ടാണ് വേണ്ടത് അതിനെ താക്കീലാക്കും. ഉദാഹരണം ഉദാഹരണം എന്താ ഉള്ളല്ലോ പറഞ്ഞു, വത്തീനി തൂനി അതെല്ലാം എന്താ എന്റെ കസമാണ് സത്യജീരാണ്. പത്തീനി അതേ അത്തിയെ കൊണ്ടാണ് സത്യം, അതാണ് വാവുൾ കസം. തുടക്കത്തിലുള്ളതാണ് വാവുൾ കസം, പിന്നീട് പറഞ്ഞു ജയ്തൂനി ജയ്തൂനെ കൊണ്ടും തൂരി ചീന ചീന പർവ്വതെ കൊണ്ടും ചീന തൂരി ചീന മലയെ കൊണ്ടും ജയ്തൂൻ തൂരി ചീനി ഓ ഹാദൽ ബലദില്ല മീൻ നിർഭയമായി നാടിനെ കൊണ്ടും. പിന്നെന്താ പറഞ്ഞത്? ബാക്കിയെന്താ ഓടി നോക്കിയാണോ? ലഖദ് ഖലഖ്നൽ ഇൻസാൻ എന്താ അവിടെ? ഖലഖ്നൽ ഇൻസാന എന്നതാണ് അതിന്റെ ജവാബ്. തീർച്ചയായും മനുഷ്യനെ ശ്രദ്ധിച്ചു എന്നതാണ് ജവാബ്. അല്ലെ അതിന്റെ കസമ വത്തീൻ അത്തിയെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് എന്താ പറയുന്നത്? ആ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടെല്ലാം സത്യം ചെയ്തിട്ട് ഖലഖ്നൽ ഇൻസാന തക്വീം, മനുഷ്യനെ നാം ചെയ്തു ഏറ്റവും ഉത്തമമായ ഘടനയിൽ ശ്രദ്ധിച്ചു. എന്തുകൊണ്ട് പിന്നെ അവിടെ ലെത്തത് വന്നു? ജവാബുൽ ഖസം ഖലഖ്ന എന്ന ഫേല് മാവിയാണ്. അതിന്റെ ജവാബുൽ ഖസം എന്തായിരുന്നാൽ ജുംലത്തിൻ ഫേലിയ ആയിരിക്കുകയും മുസ്ബത്തത്തിൻ മുസദ്ദർ ഫേലിയത്തിൻ മുസ്ബത്തത്തിൻ അത് പോസിറ്റീവ് ആയിരിക്കുകയും പിന്നെ മുസദ്ദറത്തിൻ ഫേലിൻ മാവിയായ ഫേല് കൊണ്ടാണ് തുടങ്ങുകയും. ഇൻസാനിന്റെ എല്ലാം ഉണ്ടോ അത് ഇന്റെ ഫേലിയാണ് ഹലക്കുന്ന ഇൻസാനാണ് അതിന്റെ ജവാബ്. പിന്നെന്താണ് മുസ്ബത്തത്താണ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ്, മുസദ്ദറത്തിൻ ഫേല് മാറുന്ന ഹലക്കുന എന്നത് ഫേല് മാറിയാണ്. അവിടെ എന്ത് ചെയ്തു? ഉക്കീല. അപ്പൊ എന്ത് ചെയ്യണം അതിന്? ഉറപ്പിച്ചു പറയണം ബില്ലാമി വക്കത്. കമാഫിയ കൗലി താല ഇവിടെ ഉണ്ട് അത് മനസ്സിന്ന് പറഞ്ഞാണ് ഇത് വായിച്ചില്ലേ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. വത്തീനി വസ്സൈതൂനി വതൂരി സീനിന വഹദൽ ബലദ് അമീൻ ഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഓക്കേ, ഇജാൽ കുല്ല ജുംലത്തിൻ മിമ്മാ യാതി ജവാബൻ ലിൽ ഖസം. എന്ത് ചെയ്യണം? ഫരഹത്തു ബിസിയാറത്തിക്ക അതിന്റെ കൂടെ അതിന് എന്ത് ചെയ്യണം? ഇതിനെ കസമിന്റെ ജവാബാക്കണം. ഒരു കാര്യം ഒന്ന് സത്യം ചെയ്തിട്ട് ഈ കാര്യം പറയണം, അല്ലെങ്കിൽ ഈ കാര്യം സത്യം ചെയ്ത് പറയണം. എന്താ ഫരഹത്തു ബിസിയാറത്തിക്ക ആ വല്ലാഹി ലഖദ് ഫരഹത്തു, വെറും ലഖദ് ചേർത്താൻ പോരാ, കസമാക്കണ്ടേ, സത്യം പറയണം. വല്ലാഹി ലഖദ് ഫരഹത്തു ബിസിയാറത്തിക്ക അവിടെ കദ് ഫരീത്തു എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ലാ ലാമിൽ ലാ ലാ ചേർക്കൻ ലായും കദും ചേർത്തിട്ട് പറയണമെന്നാ പറഞ്ഞു. അതായത് ജവാബുൽ ഖസം ഫേല് മാവിയാണ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായ പാസ്റ്റ് ടെൻസിലുള്ള ഫേലാണ്, ഫേല് കൊണ്ടാണ് അതിന്റെ ജവാബ് തുടങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ലക്കത് വേണം. ഓക്കെ, പുൽത്തലി ഹാക്കത, പുൽത്തലി ഹാക്കത എന്തായിരിക്കും അർത്ഥം? നീ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? തീർച്ചയായും നീ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അള്ളാഹു തന്നെയാണ് സത്യം.
ഞാൻ പറയൂ ഒന്നാമല്ല വന്നാഹി വാവ് എന്നാൽ എന്തെയാണ് വാവുള്ള കസമിന് ശേഷം ജറിയാണ് ഞാൻ തീർച്ചയായിട്ടും അവനെ മാർക്കറ്റിൽ കണ്ടായിരുന്നു. ഹംസ ഹംസ നമ്മൾ പഠിച്ചല്ലോ ഇക്കാന ബാത്ത സോറ ഹംസാലി ശബ്. അപ്പൊ ഹംസ എന്താണ് ഹാനയുടെ ഒരു സഹോദരിയാണ് അഹവാത്ത്. അപ്പൊ ഹംസ അഹവാത്താണെന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ ഈ പദങ്ങളെല്ലാം എന്താണ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അഹവാത്ത് എന്ന് പറഞ്ഞത്. ഒരു ക്രിയ ഒരു പദങ്ങളെയും അഹു എന്നിവിടെയും പറഞ്ഞിട്ടില്ല, എല്ലാം അഹവാത്ത. അഹവാത്തി കാന കാനയുടെ സൗകര്യമായിട്ടപ്പെട്ടതാണ് തക്കൂർ അംസൈത്തു മരീബൻ എന്നാണ് പറയേണ്ടത്. കാരണം എന്താ അംസൈത്തു തു എന്താണ് അല്ലെങ്കിൽ അംസൈത്തുലുള്ള അന് എന്താണ് അംസയുടെ ഇസ്മാണ് അതിന്റെ ഖബറാണ് മരിയവൻ. ആ അംശയത്ത് മരിയവൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ എന്തായി യോഗിയായി. അംശയത്ത് മരിയവൻ അംശ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിലായി തീർന്നു എന്നാണ്. അസ്ബഹ പ്രഭാതത്തിലായി തീർന്നു. അങ്ങനെ തന്നെ മനസ്സിലാക്കിയാലേ ചില സന്ദർഭത്തിൽ നമുക്ക് ആശയം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചില ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ ഒരാൾ മുഅ്മിനാകും വൈകുന്നേരം കാഫിറാകും. അപ്പോ യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറൻ എന്ന് പറയും. അപ്പോ അസ്ബഹയുടെയും അംശയുടെയും അർത്ഥം അങ്ങനെ തന്നെ മനസ്സിലാക്കിയാലേ ആശയം മനസ്സിലാകുള്ളൂ. അത് കൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു അസ്ബഹ മഅകും ഖൗറൻ എന്ന് പറഞ്ഞിടത്ത് വളരെ തീവ്രമായ ഒരു ആശയമാണുള്ളത്. നിങ്ങൾ ഉറങ്ങിയെണീച്ച് നോക്കുമ്പോൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ വെള്ളം പറ്റുമല്ലാതെ നിങ്ങൾക്ക് നല്ല തെളിഞ്ഞ ആരോട് തരും പ്രഭാതത്തിലായി എന്നതാണ് അതിന്റെ ശരിക്കും അർത്ഥം. അപ്പൊ അതേപോലെ എവിടെയും സംശയത്ത് മരിയവൻ ഞാൻ വൈകുന്നേരമായപ്പോ രോഗിയായി. അപ്പൊ ഇതല്ലാതെ എന്ത് ചെയ്യാം സമയബന്ധിതമല്ലാതെയും ഇത് ഉപയോഗിക്കാം. പക്ഷെ സമയബന്ധിതമാണ് അതിന്റെ യഥാർത്ഥ ആശയം. ഐ ആ ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഐ അതായത് അദറക്കനി അദറക്ക എന്തായി പ്രാപിച്ചു അല്ലെങ്കിൽ അദറക്ക അതെ പ്രാപിച്ചു അദറക്കനി എന്നെ പ്രാപിച്ചു അല്ലെങ്കിൽ ഞാൻ പ്രാപിച്ചു അൽ അദറക്കനി അൽ മസാഉ വൈകുന്നേരം എന്നെ പ്രാപിച്ചു വഅന മരീദുൻ ഞാൻ രോഗിയായിരിക്കെ വഅന വാവുൽ ഹാൽ ഇവിടെ വേറെ ഹാൽ പറഞ്ഞിരുന്നു അറിഞ്ഞു പ്രാപിച്ചു അതെ അറിഞ്ഞു എന്ന് അർത്ഥമുണ്ട് അറിയിച്ചു ആണ് കേട്ടോ ദറ അറിഞ്ഞു അറിയിച്ചു അതെ അറിഞ്ഞു അതിര അറിയിച്ചു ഇവിടെ പറയുന്നത് അംശയുടെ പ്രയോഗമാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വിട്ട് പറഞ്ഞ വാവുള കസമിന്റെ ജവാബിന്റെ കാര്യമൊക്കെ അല്ല കസമിന്റെ ജവാബിന്റെ കാര്യം പോയിന്റ് കഴിഞ്ഞു എന്റെ ഉദാഹരണവും കഴിഞ്ഞു. അടുത്തത് പറഞ്ഞത് അംശയുടെ പ്രയോഗമാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് നെഹൽ വാദയൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഗ്രാമർ പുസ്തകം എടുത്തു നോക്കിയാല് ഗ്രാമർ പുസ്തകത്തില് ഒന്നിച്ച് തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ ഒന്നിച്ചുള്ള ഉദാഹരണവും പറഞ്ഞിട്ടുണ്ടാവും. ഓരോന്നിന്റെ ഉദാഹരണം എനിക്ക് കാനയുടെ ഉദാഹരണം ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ പദ്യം എന്ന് പറഞ്ഞാൽ അത് ഗ്രാമർ പഠിപ്പിക്കുന്ന കിതാബിലുള്ള ഒരു പദ്യമാണ്. അപ്പൊ അതങ്ങനെ തന്നെ എന്ത് ചെയ്യാണ് ഗ്രാമർ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നില്ല തർത്തീപ് സൂക്ഷിക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ തർത്തീപ് വേണമെന്ന്. തർത്തീപ് എന്താണ് മൻഹജ് എന്ന് പറയുമ്പോൾ ഒരു സിലബസ് എന്ന് പറയുമ്പോൾ എന്താണ് അത് തദ്രീജിയായിരിക്കും. ഒരു മൻഹജ് ഒരു സിലബസ് അത് ക്രമാനുഗതമായിട്ട് പുരോഗമിച്ചു പോകുന്നതായിരിക്കാം.
അതാണ് ഒരു മൻഹജ്. ആ ഒരു മൻഹജാണ് ഇവിടെ സ്വീകരിക്കുന്നത്, ഒരു സിലബസ് ആണ്, ആ രീതിയാണ് ഇവിടെ നമ്മുടെ പാഠപുസ്തകത്തിൽ സ്വീകരിച്ചത്. കാനെ ആദ്യം പറയുക, പിന്നെ കുറേശ്ശെ കുറേശ്ശെ പറയുക, എന്നിട്ട് ഇപ്പൊ ഇവിടെ അംശ സ്വീകരിക്കുക. കാനെ പോലെ ഉള്ള സംഭവമാണ് അംശ. അപ്പൊ അംശ എന്താണ്? അപ്പോൾ അംശയിത്തു മരിയവൻ, അംശയിത്തു മരിയവൻ എന്നല്ല പറയുക, അംശയിത്തു മരിയവൻ എന്ന പറയുക. കാരണം അംശ എന്നുള്ളത് കാനയുടെ സൗകര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ ഖബറിനെ നസ്ബ് ചെയ്യണം, അംശയിത്തു. അപ്പൊ അംശയിത്തുവിലുള്ള അനയാണ് അതിന്റെ ഇസ്മ്, മരിയവൻ അതിന്റെ ഖബറാണ്. ഐ അതായത് അഗറക്കനിയൽ മസ, അംസ എന്ന് പറഞ്ഞാലാണ് അതിന്റെ ആശയം കൂടി മനസ്സിലാക്കാം. അംസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായി? അംസയിത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരത്തിൽ ആയിത്തീർന്നു. അദ്റക്കനി എന്നെ പ്രാപിച്ചു അൽ മസാഉ വൈകുന്നേരം. വ അന വാവുൽ ഖാൽ, വ അന ഞാൻ ആയിരിക്കെ മരിയലും എന്നാണ് അംസയിത്തു മരിയലൻ എന്ന ഒറ്റ വാക്കിന്റെ അർത്ഥം. അപ്പോ സമഗ്രമായ ഒരു മൻഹജ് അല്ലെങ്കിൽ ഒരു ജീവിത പദ്ധതി കൊണ്ടുവന്ന ഖുറാൻ ചെയ്യുന്നു. വളരെ ഫിലോസഫിക്കൽ ആയിട്ടാണ് സംഗതി അവതരിപ്പിക്കുന്നത്. അതിന് ഉപയോഗിച്ച ഭാഷ, തിരഞ്ഞെടുത്ത ഭാഷ എന്താണ്? അറബിയാണ്. കാരണം എന്താണ്? ഫിലോസഫി പറയാൻ വേണ്ടി ഏറ്റവും നല്ല ലാംഗ്വേജ് അറബിയാണ്. ഏറ്റവും സംഗ്രഹമായിട്ട് ചുരുക്കി പറയാണ്. നേരത്തെ നമ്മൾ ഇന്നമ പറഞ്ഞപ്പോഴും അതിന് വിശാലമായ അർത്ഥമുണ്ടെന്ന് മനസ്സിലായി. അതേപോലെ അംസ പറയുമ്പോഴും അതിന് വിശാലമായ അർത്ഥമുണ്ട്. അദഖൽ അംസ അലൽ ജുമലിൽ ആത്തിയ, ഉദാഹരണം നിങ്ങൾ തന്നെ പറയുക. അൽ ജവ്വു മുഅ്തദിലുൻ, അംസ അർത്ഥം എന്ത് ചെയ്യും? ആ അംസയിത്തു അംസൽ ജവ്വു മുഅ്തദിലൻ, വൈകുന്നേരം ആയപ്പോഴേക്കും അല്ലെ? ജവ്വ് എന്താണ്? അൽ ജവ്വു ക്ലൈമറ്റ് അല്ലേ? ക്ലൈമറ്റ്, ക്ലൈമറ്റ് മാറ്റതിരായി. മാറ്റതിൽ എന്ന് പറഞ്ഞാൽ ഏറ്റിതാല്, ഏറ്റിതാൽ എന്താ? നിലനിൽക്കൽ, നിലനിൽക്കൽ, എല്ലാം എല്ലാം സന്തുലിതമാവുക, സന്തുലിതമാവുക, ഏറ്റതല സന്തുലിതമായി, സന്തുലിതമായി, മുഴച്ചതിലും സന്തുലിതമായി, കേട്ടോ? സന്തുലിതം, എഴുച്ചിടാൽ സന്തുലിതമാകൽ. അപ്പൊ അംസൽ ജവ്വു മുഴച്ചതിലൻ. അതേപോലെ അൽ മരീദത്തു ലഈഫത്തുൻ, അല്ല രണ്ടാമത്തെ എവിടെയാണ്? നഹനു 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 മുത്അബൂൻ, നഹനു മുത്അബൂൻ ചെയ്യും. ക്ഷീണിതരായി. ആ അതെ, മുത്താബൂൻ, അപ്പൊ മുത്താബൂൻ ക്ഷീണിതർ. അതിനെങ്ങനെ പറയാം? അംസയർത്ത് മുത്താബൂൻ. ആ നമ്മള് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ക്ഷീണിതരായി. മുത്ത അംസേന എന്താ പറഞ്ഞു? അംസേന മുത്താബൂൻ. ബൂൻ എങ്ങനെ വരും? നസ്ബ് ചെയ്യുമ്പോ എന്ത് വരും? മുത്താബീൻ, മുത്താബീൻ. അംസയിത്തു മരീദൻ എന്നാണ്, മരീദൻ എന്നാണ് മുഫ്രദെങ്കിൽ ജമ മുദക്കർ സാലിം എങ്ങനെ വരും? മുത്താബീൻ. അംസീന മുത്താബീൻ, നിങ്ങൾ വൈകുന്നേരമായപ്പോ ക്ഷീണിതരായി. അതേപോലെ അൽ മരീദത്തു ളഈഫത്തുൻ, പറഞ്ഞോ പറഞ്ഞോ കേക്കട്ടെ. കുറച്ച് വന്നു, കുറച്ചുകൂടെ വരാനുണ്ട്. വേറെ ആരെങ്കിലും പറയും? അംശത്തിൽ മരിതത്തു. ആ അംശത്തിൽ മരിയത്തു, കുറച്ചു നേരം ഇങ്ങനെ പട്ടിക പറഞ്ഞു നോക്കിയപ്പോ കിട്ടിയാണ് അല്ലേ? അംശത്ത് പ്ലസ് മരിതത്തു, അംശത്തിൽ എന്ന് പറഞ്ഞതുപോലെയാണ്. ഹദാ, ഹദാ പറയുമ്പോൾ ഹദൈതു എന്ന് പറയും, ഞാൻ വഴി കാണിച്ചു.
അതേസമയം ഹിയ വന്നപ്പോ എന്തായി? ഹിയ ഹദത്ത്. നമ്മൾ പഠിച്ചതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. അംസ അംസയിത്തു എന്ന് പറയും, സ്ത്രീലിംഗം വരുമ്പോ അംസത്ത്. പിന്നെ അൽ വന്നപ്പോ എന്തായി? അംസത്തിൽ മരിയത്തു, അംസത്തിൽ മരിയത്തു ലൈഫത്തു. കഴിഞ്ഞ കാലത്ത് രോഗി എന്തായി? വീക്കായി, ക്ഷീണിതയായി, ദുർബലയായി പേഷ്യന്റ്. അരിബിൽ ജുംലത്ത എന്തായി? ഇവിടെ നിർത്തി, ഇവിടെ ആ അവിടെ നിർത്താം നിർത്താം നിർത്താം. ഞാനൊരു ഇപ്പോഴാ കണ്ടത് നാലായി എന്ന് പറയാം. നാലായി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഓക്കെ അല്ലേ? എനിക്ക് അംശയുടെ മുമ്പ് തന്നെ നിർത്തേണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞതൊക്കെ കുറച്ച് ശരിയാവോ കൂടുതൽ ശരിയായോ? എല്ലാം കൂടെ പകുതിയായി, 50% ആയി. ഇനി കുറച്ച് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ 75%. ആ വായിച്ചു വായിച്ച് ശരിയാവണം. യൂട്യൂബ് ഒന്നുകൂടി കണ്ടാ ശരിയാവും. യൂട്യൂബ് കണ്ടാ ശരിയാവും. പിന്നെ നമ്മൾ ഒരുപാട് കിതാബ് വായിക്കുന്നുണ്ടോ അറബിയിലെ? രണ്ടെളുപ്പവഴി പറഞ്ഞുതരാം. ഒന്ന് ഹദീസിന്റെ നേരെ മുമ്പ് പറഞ്ഞായിരുന്നു മുഖ്തസർ വാങ്ങുക, സംഗ്രഹം വിവരണം, അതായത് വിശദീകരണം. മുഖ്തസർ എന്ന് പറയുമ്പോൾ അതിന്റെ റാവികളെ പേര് കുറച്ചിട്ടും അതേപോലെ ആവർത്തനം ഇല്ലാത്തതുമായ കിട്ടിയിട്ടും. നമ്മൾ കിതാബ് വായിച്ച് ബുഖാരിയാണെന്നും നീ അണ്ടർസ്റ്റാൻഡ് കുറാൻ പഠിച്ചതെന്നും നീ പോയിട്ട് ബുഖാരി മുസ്ലിം ഒക്കെ പഠിക്കണമെന്ന് വേറെ പറയേണ്ടി വരുന്നത്. അതൊക്കെ ഞാൻ അന്നേ വായിച്ചു കഴിഞ്ഞാണ്. ഇതൊക്കെ വായിക്കാനുള്ള എല്ലാം ഉള്ള സംഭവം എന്ന് പറയാം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കാനുള്ളേ ഉള്ളൂ. അത് വേണം, അത് ഞാൻ വായിച്ചു കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ എളുപ്പവഴി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ സൂറത്ത് നിസാ പഠിച്ചിട്ടുണ്ട്. ഈ നിസായിലുള്ള പലരും കാണുന്നില്ല അല്ലേ? ഉണ്ടോ നിസായിലുള്ള ആരെങ്കിലും ഉണ്ടോ? ആല് ഇമ്രാനൊക്കെ പഠിച്ചവരൊക്കെ കാണും. ഏത് സൂറത്താണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ച സൂറത്തിന്റെ വിശദീകരണം എന്ത് ചെയ്യ? അറബിയിൽ എടുത്തു നോക്കുക. അപ്പൊ അതിന്റെ സംഗതികൾ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ മസ്റ്റായിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. നമ്മൾ റമദാൻ മാസത്തിൽ ഇതാണ് ചെയ്യേണ്ടത്, വരുന്ന റമദാൻ മാസത്തിൽ ഇതാണ് ചെയ്യേണ്ടത്. നമ്മളെ സിലബസ് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഖുറാനെയാണ്. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞ ഒത്തീൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഡാലുകൾ നോക്കുമ്പോഴത്തേക്ക് ഒത്തീൻ യൂണിവേഴ്സിറ്റി എഴുതി എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ഖുറാൻ പഠിക്കാൻ വേണ്ടിയാണ് അറബി ഭാഷ പഠിക്കുന്നത്. നമ്മളെ മൻഹജ് തന്നെ എന്താണ്? അത് അറബിയിൽ ഖുറാനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ പഠനം, നമ്മൾ പഠിച്ച പഠനം, നമ്മളെ നിയ്യത്ത് ഖുറാൻ പഠനമാകുക മുഖേന അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങൾ ഖുറാൻ പഠിക്കുന്നവരുണ്ട്, അതോടൊപ്പം ഇതും പഠിക്കുന്നു. ഇത് രണ്ടും എന്ത് ചെയ്യുക? നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഉണ്ടാക്കി മാറ്റണം റമദാൻ മാസത്തിലെ ആക്ടിവിറ്റി. ഇതല്ലാതെ വേറൊരു ആക്ടിവിറ്റി നമ്മൾ പോകേണ്ടതായതുമില്ല. ഖുറാനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ദിക്ര എന്നാണ്. ഖുർആനാണ് ഖുർആനാണെന്ന് പറഞ്ഞതിന് മുമ്പ് എന്താ പറഞ്ഞാണ്. ഇതൊരു ദിക്റാണ്. ഈ ദിക്ർ നാം ഇറക്കി തന്നിരിക്കുന്നു. ഖുർആനെ ഫോക്കസ് ചെയ്യുക, ഖുർആൻ പഠിക്കാനുള്ള ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആകുമ്പോ എന്തായി? ഇതായി. ഇപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ആക്ടിവിറ്റി ആയിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. വേറെ ഒന്നിലേക്കും പോകേണ്ട കാര്യമില്ല, വേറെ ഒന്നിലേക്കും പോകേണ്ടത്. ഫാമിലിയിലൊക്കെ വേണം. ഫാമിലിയിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ പഠിച്ച ഖുറാൻ സൂക്തങ്ങളും അതുമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫാമിലിയിലുള്ള ഖിറാഅത്തൊക്കെ ഫോക്കസ് ചെയ്യുക. അതായത് നമസ്കാരത്തിൽ പോകുന്ന പാരായണം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ എടുത്ത് പാരായണം ചെയ്യും. ആ പഠിച്ച ഭാഗങ്ങൾ ബക്കറ പോലും നിസാവരെ പഠിച്ചവരാണെങ്കിൽ ബക്കറ പോലും നിസാവരെ ഓതിയാൽ മതി. പഠിച്ച പാദങ്ങൾ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് ആശയം മനസ്സിലാക്കി ഗ്രഹിച്ച് മനസ്സിൽ വരുന്നുണ്ടോ നോക്കി വായിച്ചാൽ, നോക്കി വരണം ചെയ്താൽ അത് ഇപ്പതില്ലെങ്കിൽ എന്ത് ചെയ്യാം? നോക്കി വായിക്കുക. പിന്നെ അറിയാമല്ലോ നമ്മൾ തറാവി നമസ്കാരം സ്വന്തമായി നമസ്കരിക്കുന്നതാണ് അതിൻ്റെ ശ്രേഷ്ഠതയുള്ളത്. പള്ളി പോകണമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയരുത്, പക്ഷേ നമ്മൾ പോകുമ്പോഴത്തേക്കുള്ള പ്രാധാന്യം വരുന്നെന്ന് പറഞ്ഞാൽ, പ്രയാസം വരുന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ ലേറ്റാകും, ഉറങ്ങാൻ ലേറ്റാവും, പിന്നെ എണീക്കാൻ ലേറ്റാവും,
അവിടെ ഖിയാമല്ലൈലിന് സമയം മാറും, തഹജ്ജുദിന് സമയം മാറും. അപ്പൊ എന്ത് ചെയ്യണം? നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേറ്റിട്ട് ആ സമയത്ത് നമസ്കരിക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ ആ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിട്ടോ നോക്കാതെയോ ഇപ്പുള്ളവരല്ലാതെയോ ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച ഭാഗങ്ങൾ അമ്മച്ചി ചോദിച്ചൊക്കെ ഓർമ്മിപ്പിച്ചാൽ നമുക്കൊരു വിഷമമുണ്ടാകേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഓർമ്മിക്കാൻ, പിന്നെ അതിൽ എന്ത് ചെയ്യണം, ആ ഓതി ആയത്തുകളിൽ നമുക്ക് സംശയം ഉണ്ടാകും, ഓതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ആശയത്തിൽ സംശയം ഉണ്ടാകും, അതെടുത്ത് വീണ്ടും റെഫർ ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ ഖുർആനു വേണ്ടി ചെലവഴിക്കുന്ന സമയം, ഖുർആനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരാധനയ്ക്കും ദിക്റുകൾക്കും അപ്പോഴുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം മുഴുവൻ എന്ത് ചെയ്യുക, ഈ അറബി ഭാഷാ പഠനത്തിനും ഖുർആനും വേണ്ടി കെട്ടിക്കുടുക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റഹ്മത്തുക യാ അർഹമർ റഹീം. അല്ലാഹു തആല വസല്ലം അലാ ഖൈറി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. إلى اللقاء بإذن الله، والسلام عليكم ورحمة الله وبركاته. أردت راشن كلاس داولان دول فأغلا نايري أنا إكوارا نايري أفا إن شاء الله سيكون شهركم شهر مبارك. പിന്നെന്ത് ചെയ്യണം, ഇതിൽ ആക്ടിവിറ്റി ചെയ്യുക. സമയം കിട്ടുമെങ്കിൽ ഞാൻ ചില ആക്ടിവിറ്റീസിൽ തരാം, പക്ഷെ അത് എത്ര സമയം വരും എന്നുള്ളത് എനിക്കറിയില്ല. അതുമായിട്ട് ഫോക്കസ് ചെയ്ത് ഇതുവരെയുള്ള പാഠങ്ങൾ റിവൈസ് ചെയ്യലാണ് പണി. സമാധാനം. എങ്ങനെ? ചാപ്റ്റർ കഴിയാൻ വേണ്ടി ഒരു പേജും കൂടി ആയാൽ നമ്മുടെ സമയം പോകും. അല്ല, ഒരു പേജല്ല, രണ്ട് പേജുണ്ട്. അതെ, നമ്മൾ അതിൽ ഏതെങ്കിലും സംഗതിയിൽ നമ്മൾ എന്താവും, ശ്രദ്ധ പോകും. അവിടെ നിൽക്കട്ടെ, ഒന്നുകിൽ നമ്മൾ ശ്രദ്ധ പാഠത്തിന് പുറത്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പാഠം വായിക്കുമ്പോൾ ശ്രദ്ധ പുറത്തു പോകും. ഇൻഷാല്ലാ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.